മാറി മാറി വരുന്ന നമ്മുടെ കാലാവസ്ഥയിൽ പെട്ടെന്ന് പിടിപെടുന്ന ഒരു അസുഖമാണ് ചെങ്കണ്ണ്. ചെങ്കണ്ണ് വന്നിട്ടുള്ളവർക്കറിയാം, നല്ല രീതിയിൽ ബുദ്ധിമുട്ടും പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പിടിപെടും. അതുപോലെ കണ്ണിന് നല്ല വേദന, ചൊറിച്ചിൽ, വിങ്ങൽ, കണ്ണടം വീർത്തിരിക്കുക, കണ്ണിൽ പീളയടിയുക, അതുപോലെ കണ്ണിൽ നിന്നും ഒരു കൊഴുത്ത ദ്രാവകം വന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അത് കണ്ണിൽ സെറ്റായിട്ട് രാവിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണ് രണ്ടും അടഞ്ഞിട്ട് അത് തുറക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചെങ്കണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവും. നമ്മുടെ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇത് കൂടുതൽ പ്രയാസകരം. മാത്രമല്ല, ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പടർന്ന് പിടിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വന്നതിനെ തുടർന്ന് എല്ലാവർക്കും ഈ ഒരു ചെങ്കണ്ണ് പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെങ്കണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടിപ്പ് പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ടാവും, പലർക്കും അറിയണമെന്നുമില്ല. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്, പക്ഷെ വളരെ എഫക്റ്റീവാണ്. നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു ടീസ്പൂൺ മല്ലി മാത്രം മതി നമുക്ക് ഈ ഒരു ചെങ്കണ്ണ് മാറ്റിയെടുക്കാനായിട്ട്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫ്രഷായിട്ടുള്ള മല്ലി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ പുറത്തുനിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പൂത്തതോ അല്ലെങ്കിൽ പഴകിയതോ ആയിട്ടുള്ള മൊത്തം മല്ലി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതിരിക്കുക. ഫ്രഷായിട്ടുള്ള മല്ലിയാണ് വേണ്ടത്. കാരണം ഒന്നാമത് നമ്മുടെ കണ്ണിൽ ഇൻഫ്ലമേഷൻ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ പൂത്ത മല്ലിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് മല്ലിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ടീസ്പൂണൊക്കെ തന്നെ മതിയാവും കേട്ടോ. ഒരു ടീസ്പൂൺ മല്ലി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ തുണിയാണ്. ഞാനിവിടെ ഒരു വൈറ്റ് കോട്ടൺ തുണി എടുക്കുന്നതായിരിക്കും നല്ലത്. 3 സ്ക്വയർ പീസായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 3 പേർക്കാണ് നിലവിൽ കണ്ണ് സൂക്കേട് ഉള്ളത്. അപ്പോൾ ഇത് കിഴി കെട്ടാനാണ് കേട്ടോ. അതായത് ഒരു ടീസ്പൂൺ മല്ലി എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. 3 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകുക. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാനായിട്ട്. എന്നിട്ട് 3 കിഴിയായിട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കിഴി കിട്ടിയപ്പോഴേ കുറച്ച് വലുതായി പോട്ടെ, ഇത്രയൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ 1/2 ടീസ്പൂൺ മല്ലിയുടെ ആവശ്യമുള്ളൂ ഒരു കിഴി കെട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. തലേദിവസം രാത്രിയിലാണ് നമ്മൾ ഇതുപോലെ ചെയ്തു വെക്കേണ്ടത്. നമ്മൾ പകലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം മല്ലി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവണം. അതാ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് മല്ലി നന്നായിട്ട് കുതിർന്ന് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സത്തി വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആ എസൻസും നമുക്ക് പുറത്തേക്കായിട്ട് വെള്ളത്തിലേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കിഴി എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക. നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ 3 പേർക്കാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം 3 പാത്രത്തിലേക്കാക്കി കിഴി സെപ്പറേറ്റ് ആക്കി വെക്കണം. അതായത് എല്ലാവരും കൂടെ ഒരു പാത്രത്തിലിട്ട് മുക്കരുത്. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ കിഴി എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക. ഇവിടെ ഉമ്മച്ചിക്ക് നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. കണ്ണ് രണ്ടും നല്ല കംപ്ലീറ്റ് ആയിട്ട് ചുമന്നിരിക്കുകയാണ്. നല്ല വേദനയുണ്ട്. കാരണം ഇത് പെട്ടെന്ന് കൂടി വരുമല്ലോ. നമ്മൾ തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അത്രയും സമയം കൊണ്ട് ഇത് പെട്ടെന്ന് ചുമന്ന് വന്നിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലേക്ക് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ കണ്ണിൽ പീളടിഞ്ഞ് സെറ്റായിട്ട് കണ്ണിങ്ങനെ രണ്ടും അടഞ്ഞിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു കിഴി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ കണ്ണ് തുറന്ന് കിട്ടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല നല്ലൊരു ആശ്വാസം കിട്ടും. ആ മല്ലിയുടെ തണുത്ത വെള്ളം കണ്ണിലേക്ക് വീണ് കഴിയുമ്പോൾ നല്ല കണ്ണിന് നല്ലൊരു തണുപ്പും ആ വേദനയൊക്കെ കുറഞ്ഞിട്ട് നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടും. ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. കണ്ണ് സൂക്കേട് നമുക്ക് പല രീതിയിൽ പിടപെടാം. ബാക്ടീരിയ മൂലം, ഫംഗസ് മൂലം, അതുപോലെ അലർജി കൊണ്ടുണ്ടാകുന്നതും ചില കെമിക്കലുകൾ കണ്ണിൽ വീണിട്ടും ഇതുപോലെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ചെങ്കണ്ണ്, അതായത് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പിടിപെടുന്ന ടൈപ്പ്, ആ ഒരു ചെങ്കണ്ണിനെ നമുക്ക് ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കേണ്ടതാണ്. കാരണം അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ചെയ്തതിലൂടെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് കണ്ണിൽ ഇറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ, ചീത്തയെ പോകത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇതാ നിങ്ങൾക്ക് കാണാം,
കണ്ണിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ഇൻഫ്ലമേഷനൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ആ ചൊറിച്ചിലും വേദനയും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ചെങ്കണ്ണ് പിടിപെടുന്നൊരു ടൈമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും അതോടൊപ്പം നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.